ഞാൻ സിപ്പി പള്ളിപ്പുറം ഞാൻ അധ്യാപകനായത് ഇരുപത്തി വയസ്സിലാണ് അപ്പം അന്ന് യു കെ ജിയും എൽ കെ ജിയും ഒന്നും വന്നിട്ടില്ലാത്ത കാലമാണ് ഞാൻ ചെറിയ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ നിന്നുള്ള നന്മ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരു എഴുത്തുകാരനാകുന്നതിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അന്ന് ഞങ്ങളെ ഹിന്ദി പഠിപ്പിക്കാൻ വന്നിരുന്ന ഒരു ശിവൻ സാറാണ് അതുകൊണ്ട് അവിടെയുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് തീർത്തിട്ട് പുതിയ പുസ്തകങ്ങൾ വരുന്നത് കാത്തിരിക്കുക തകഴിയുടെ ചെമ്മീനൊക്കെ വായിച്ച് അതേപോലുള്ള കൃതികളൊക്കെ വായിച്ച് അതിൽ മുഴുകി നിൽക്കുമ്പോഴാണ് പുതിയ പുതിയ കൃതികൾ കേശവദേവൻ്റെയും ബഷീറിൻ്റെയും തകഴയുടെ എല്ലാം പുതിയ കൃതികൾ വായിക്കണമെന്നുള്ള ഒരു താൽപര്യം ഇങ്ങനെ മുട്ടിട്ട് നിൽക്കുന്ന കാലമാണ് അപ്പോൾ അവിടുത്തെ ലൈബ്രറിയൻ പുഷ്കരൻ എന്നായിരുന്നു പേര് അദ്ദേഹവും മരിച്ചുപോയി ആ പുഷ്കരൻ ചേട്ടനൊക്കെ അന്ന് ഇവിടെ നിന്ന് പുസ്തകം പുതിയ പുസ്തകം എടുക്കാൻ പോകുന്നുവെന്ന് കേട്ടാൽ പിന്നെ ആ പുസ്തകം വരുന്നതുവരെ അവിടെ കാത്തു നിൽക്കുകയാണ് പുസ്തകമെടുക്കാൻ പോയി വരണമെങ്കിൽ രാവിലെ പുറപ്പെട്ടാൽ രാത്രിയെ തിരിച്ചെത്താൻ കഴിയൂ അന്ന് ബസ് സൗകര്യങ്ങളൊന്നുമില്ല ബോട്ടിനാണ് എറണാകുളത്തേക്ക് പോകുന്നത് നാല് മണിക്കൂർ വേണം ഇവിടുന്ന് ബോട്ടിന് എറണാകുളത്തെത്താൻ അത് കഴിഞ്ഞ് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി രാത്രി അവസാനത്തെ ബോട്ടിനായിരിക്കും അവർ വന്നെത്തുന്നത് അപ്പോഴും അവർ പുസ്തകം തരുമോ എന്നറിയില്ല എങ്കിൽ പോലും ആ പുതിയ പുസ്തകങ്ങൾ കാണാൻ ഏതൊക്കെ പുതിയ പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെന്നറിയാൻ അവിടെ കാത്തിരുന്ന ഒരു കാലം വായനയുടെ ഒരു വസന്തം എന്ന് പറയാവുന്ന വായിക്കാൻ വളരെ കൂടി കാത്തു നിന്നിരുന്നൊരു കാലം കേശവദേവിൻ്റെ റൗഡി റൗഡിയൊക്കെ ഇറങ്ങിയ കാലമാണ് ആ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടി എത്രയോ സമയമാണ് വീട്ടിൽ വന്ന് ഭക്ഷണം പോലും കഴിക്കാതെ കാത്തിരുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ആ കാലത്ത് തന്നെയാണ് തോട്ടിയുടെ മകൻ കൃതി വായിച്ചത് തോട്ടിയുടെ മകൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രം വരച്ച് വയ്ക്കുന്ന വലിയൊരു കൃതിയാണ് അല്ലാതെ വെറൊരു സാഹിത്യകൃതി മാത്രമല്ല ഇപ്പോൾ ചെമ്മീൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസിക് കൃതിയാണ് അല്ലെങ്കിൽ രണ്ടിടം കഴിയൊരു ക്ലാസിക് കൃതിയാണ് എങ്കിൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണ് തകഴിയുടെ തോട്ടിയുടെ മകൻ എന്താണ് അതിൻ്റെ പ്രത്യേകത തോട്ടിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് ഈ വാക്കെന്ന് തന്നെ അറിയില്ല തോട്ടി എന്ന് പറഞ്ഞാൽ മാങ്ങ പറിക്കുന്ന തോട്ടി അവർ കണ്ടിട്ടുണ്ട് പുളി പറിക്കുന്ന തോട്ടി കണ്ടിട്ടുണ്ടെന്നല്ലാതെ അല്ലാത്ത തോട്ടികളെ അവർ കണ്ടിട്ടില്ല തോട്ടി എന്നാൽ ഒരു ജീവനക്കാരനാണ് നമ്മൾ വിസർജിക്കുന്ന മലവും മൂത്രവുമെല്ലാം പാത്രങ്ങളിലാക്കി എടുത്തുകൊണ്ടുപോയി കളയുന്ന ജോലി ചെയ്തിരുന്ന ആളുകളാണ് തോട്ടികൾ തോട്ടികൾ നമ്മുടെ ഗ്രാമങ്ങളിലുണ്ടായിരുന്നില്ല പട്ടണങ്ങളിലാണ് ഞാൻ തോട്ടികളെ കാണുന്നത് എറണാകുളം പട്ടണത്തിൽ വെച്ചാണ് ആ എറണാകുളം പട്ടണത്തിൽ അന്ന് ബോട്ടിനൊക്കെ ചെന്നിറങ്ങുമ്പോൾ പെട്ടെന്ന് നാറ്റം വരും നമുക്ക് മൂക്ക് നമ്മൾ പൊത്തിപ്പോവും അപ്പോൾ എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് കാര്യം ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല പിന്നീടാണ് ഈ തീട്ടപ്പാട്ടകൾ എന്ന് പറയും തീട്ടപ്പാട്ടകൾ തീട്ടവും മലവും മൂത്രവും എല്ലാം കയറ്റിയ വണ്ടി വലിച്ചു കൊണ്ടുപോവുകയാണ് ആ ഒഴിക്ക് അപ്പോൾ ഓരോ വീടിൻ്റെയും വീട്ടിലും വന്ന് അവർ വിസർജിക്കുന്ന മലവും മൂത്രവും കൊണ്ടുപോയി കളയുന്ന ജോലി ചെയ്തിരുന്ന ആളുകളാണ് തോട്ടികൾ ആ തോട്ടികളുടെ ജീവിതത്തെ അവലംബിച്ചാണ് തകടി ശിവശങ്കര പിള്ള അദ്ദേഹത്തിൻ്റെ തോട്ടിയുടെ മകൻ എന്ന ഗതി എഴുതിയത് അതിലെ ചുടലമുത്തു മറക്കാനാവാത്ത കഥാപാത്രം അവരുടെ നായകനായി നിന്ന പ്രധാന കഥാപാത്രമാണ് ചുടലമുത്തു പിന്നീട് തോട്ടികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർക്ക് ന്യായമായ കൂലിയൊക്കെ കിട്ടാതെ വന്നപ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആലപ്പുഴയിലെ തോട്ടികൾ പണിമുടക്കുന്നതും ഒക്കെ അവർ പണിമുടക്കിയാലുള്ള കാര്യം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ എന്തായിരിക്കും നാട് മുഴുവൻ മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പം അങ്ങനെ തോട്ടികൾ പണിമുടക്കിയതും അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തതുമെല്ലാം തോട്ടിയുടെ മകൻ എന്ന കൃതിയിൽ തകഴി പ്രതിപാദിക്കുന്നുണ്ട് അപ്പം അന്ന് വെറുമൊരു കൃതിയല്ല ജീവിതഗന്ധികളായ മനുഷ്യ മനസ്സുകളെ ഉണർത്തുന്ന ഇത്തരം കൃതികളാണ് അന്ന് കുട്ടികൾക്ക് വായിക്കാൻ കിട്ടിയത് അങ്ങനെ ആ വായനയുടെ ലോകത്തു ഞാൻ ഇങ്ങനെ കടന്നു പോയി അവിടെ നിന്ന് ആ വായന ഞാൻ പറഞ്ഞല്ലോ ആറാം ക്ലാസ്സിൽ വെച്ച് കിട്ടിയ എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നെന്ന കൃതിയിൽ നിന്ന് തുടങ്ങിയ വായന അങ്ങനെ വളർന്നു അപ്പോൾ അതിനിടയിൽ ഞാനിങ്ങനെ ബാലസാഹിത്യഗതികളൊക്കെ വായിക്കുന്നത് വളരെ കുറവാണ് ഉണ്ടായിരുന്നുള്ളു എങ്കിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് അന്ന് വീട്ടിലൊക്കെ ഒരാഴ്ചപ്പതിപ്പ് വരുത്താൻ കാശൊന്നുമില്ലാത്ത കാലമാണ് എങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഒരെണ ഒന്നരണ ഒക്കെ കൊടുത്താൽ അന്ന് ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കിട്ടും അപ്പം അതിൽ നീണ്ട കഥ റെയിൽപ്പാളം ജോർജ് നെല്ലായി എന്നൊക്കെ പറഞ്ഞ് അന്ന് നീണ്ട കഥകളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ പോലെ പത്ത് കഥകളൊന്നും അന്നില്ല ഒരു നീണ്ട കഥ ഉണ്ടാവും ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ മുട്ടത്തുവർക്കിയോ ജോർജ് നല്ലായിയോ വല്ലച്ചിറ മാധവനോ ഒക്കെയാണ് അന്ന് അതിലെഴുതുന്ന ആളുകൾ അവരുടെ ഒക്കെ ഏതെങ്കിലും ഒരു കൃതി നീണ്ടകഥയുണ്ടാവും അത് കഴിഞ്ഞാൽ ഞങ്ങളെ ആകർഷിച്ചിരുന്നത് എന്നെപ്പോലുള്ള ആളുകളെ ആകർഷിച്ചിരുന്ന അതൊന്നും അതിൽ ഉണ്ണികളെ കഥ പറയാം ഉണ്ണികളെ കഥ പറയാം അതിൻ്റെ അവസാനം ഒരു കഥ കൊടുക്കുകയാണ് ആരുടെ കഥയാണ് മാലി ആരാണ് മാലി എന്നൊന്നും എന്നറിയില്ല എങ്കിലും ആ ഉണ്ണികളെ കഥ പറയാം എന്ന പങ്ക്തി അങ്ങനെ വായിച്ചു സായിപ്പ് പൂവൻ്റെ സാഹസം ഒരു പൂവൻ കോഴിയുടെ കഥയാണ് അതേപോലെ ജന്തു കഥകൾ ജന്തു കഥകളാണ് മാലി എഴുതിയിരുന്നത് ജന്തുസ്ഥാൻ കഥകൾ എന്നൊക്കെ പറഞ്ഞ് മാലി എഴുതാൻ തുടങ്ങിയിരുന്ന അതിവിശിഷ്ടമായ കഥകളൊക്കെ ആ കാലത്ത് തന്നെ ബാലസാഹിത്യവുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കിടന്നു അപ്പോൾ ആ വഴിക്കും ആ വഴിക്കും മനസ്സിങ്ങനെ അറിയാതെ പോയിക്കൊണ്ടിരുന്നു ബാലസാഹിത്യത്തെ ഒരു വഴി വേറെയാണെന്നും അങ്ങനെ ഒരു വഴിയുണ്ടെന്നും ആ കൃതികൾ നമ്മുടെ മറ്റു കൃതികളെക്കാൾ വ്യത്യസ്തമാണെന്നും അന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു അതുപോലെ ആ കാലത്ത് തന്നെയാണ് ഞാൻ ജി ശങ്കരക്കുറുപ്പ് ശങ്കരക്കുറുപ്പ് വലിയ കവിയാണ് നമ്മൾക്കറിയാം ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അദ്ദേഹത്തിന് ആദ്യത്തെ ജ്ഞാനപീഠ സമ്മാനം ഇന്ത്യയിലെ ആദ്യത്തെ പീഡ ജ്ഞാനപീഠ സമ്മാനമാണ് അതാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് ആ ജ്ഞാനപീഠ സമ്മാനം ഒരു മലയാളിയായ ജയ്ശങ്കര കുറുപ്പിനാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ അപ്പോൾ ഓടക്കുഴലൊന്നും നമ്മൾ അന്ന് വായിച്ചിട്ടില്ല എങ്കിലും ആ കാലത്ത് ജിശങ്കര കുറുപ്പിൻ്റെ കുട്ടിക്കവിതകൾ എന്നെ വളരെ ആകർഷിച്ചിരുന്നു കുട്ടിക്കവിതകളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അന്ന് ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ തന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ പാഠപുസ്തകത്തിൽ കവിത ഉണ്ടായിരുന്നു വാ ഗുരുവി വരുകുരുവി വാഴ കൈമേലിരു ഗുരുവി നാരുതരാം ചകരുതരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ നീ വെറുതെ പോകരുതേ നിഴൽ കിട്ടാതെ വലയരുതേ ഇത് ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഒന്ന് അതിൻ്റെ താഴെയൊന്നും പേരില്ല സാധാരണ പാഠപുസ്തകങ്ങളിൽ ഒരു എഴുത്തുകാരൻ്റെ പേര് കൊടുക്കും ആ കവിതയൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും കവിതയുടെ പേര് ചുവട്ടിൽ എഴുത്തുകാരൻ്റെ പേരുണ്ടാകും പക്ഷെ ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എഴുത്തുകാരൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേര് ആരാണ് എഴുതിയതെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് ഇത് ജി ശങ്കര കുറുപ്പിൻ്റെ കവിതയാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ആ കവിതയുടെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ വളരെ മൃദുലമായ പദങ്ങൾ കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കവിതകൾ അത് ഏത് കുട്ടിക്കും ഏറ്റുപാടാവുന്ന കവിതകൾ ആ കവിതകളൊക്കെ എഴുതിയ ആളുടെ കവിത ഇനിയും വായിക്കണമെന്ന് തോന്നി അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കൊച്ച് കൃതി ആ കൃതി ചുണ്ടുകൾ എന്നാണ് പേര് ഇളം ഇളംചുണ്ടുകൾ ജിശങ്കർ ഗ്രൂപ്പ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം കവിതാ പുസ്തകം കിട്ടി അദ്ദേഹം മൂന്ന് പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി മൂന്ന് കവിതാ പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇളംചുണ്ടുകൾ ഓ ഓലപ്പിപ്പി കാറ്റേവ കടലേവ ഇളം ചുണ്ടുകൾ ഓലപ്പിപ്പി കാറ്റേവ കടലേവ ഇങ്ങനെ മൂന്ന് പുസ്തകങ്ങളാണ് ഇതിൽ ആദ്യകാലം വന്ന കൃതിയാണ് ഇളം ചുണ്ടുകൾ ഈ വാഗുരുവി വരുകുരുവി എന്നുള്ള കവിതയൊക്കെ ഇളം ചുണ്ടുകളിലുള്ളതാണ് അപ്പോൾ ആ ഇളം ചുണ്ടുകൾ എന്ന കവിതയിൽ അതിലുള്ളതിൽ ഒരു പ്രധാന കാര്യം വളരെ ടച്ചിങ് ആയിട്ടുള്ള ജീവിതഗന്ധിയായിട്ടുള്ള കുട്ടിയുടെ ജീവിതം വലിയവരുടെ ജീവിതമല്ല കുട്ടികളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഉദാത്തമായ കവിതകളാണ് അതിലുണ്ടായിരുന്നത് ഞാനിപ്പോഴും ഓർക്കുന്ന അതിലെ ചില കവിതകൾ വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകുളിരുന്നോ കാണുമ്പോൾ കരൾന്നോ ഉന്നോ ഇങ്ങനെ തുടങ്ങുന്ന കവിത വാർമഴവില്ലേ വന്നാലും വാനിൻമടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരന്നോ ഉന്നോ മായുമ്പോൾ എന്നൊക്കെ തുടങ്ങുന്ന കൊച്ചു കവിത അപ്പോൾ മിക്കവാറും ആ കവിതകളൊക്കെ എട്ട് വരി പന്ത്രണ്ട് വരിയൊക്കെ ഉള്ള കവിതകളാണ് അതുപോലെ പൂവിനോട് എന്ന കവിത ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നീ പോയി പൂവേ മണ്ണിനടിയിലൊളിച്ചിരുന്നോ മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു വന്നത് നന്നായി തെല്ല് നേരം വല്ലതും പാടി കളിക്കാം സ്വൈരം ചെമ്മേറും മീട് പാരുതന്നു ചേച്ചിക്കൊരു മവി കാന തോന്നു കാറ്റടി ചോമനെ വീണിടല്ലേ കാലത്തെ വെയിലറ്റു വാടിടല്ലേ ഇങ്ങനെയുള്ള കൊച്ചു കവിതകൾ അതുപോലെ എൻ്റെ കപ്പൽ മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻകടലായനി മഴ പെയ്യും മുറ്റമൊക്കെ മാറും നീ കടലാസിൽ കടലാസാലുടൻ തീർക്കും കപ്പൽ ഞാൻ അതിൻ്റെ കപ്പൽ ഞാൻ അതിലെൻ്റെ പേർ നക്ഷത്രം പോലെ വലുതായി മുന്നിൽ തന്നെ കുറിച്ചിടും അങ്ങനെ കുട്ടി മഴ പെയ്യുമ്പോൾ വീട്ടുമുറ്റം കടലായി മാറുന്നതും ആ കടലിൽ കടലാസ് കൊണ്ട് കപ്പലുണ്ടാക്കി ഒഴുക്കുന്നതും ആ കപ്പലിങ്ങനെ പല തുറമുഖങ്ങളുടെ അടുത്ത് അവൻ്റെ പേര് എല്ലാവരും കാണുന്ന വിധത്തിലേക്ക് നീങ്ങുന്നതും എല്ലാം എൻ്റെ കപ്പൽ എന്നുള്ള കവിതയിലുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ രസകരമായിട്ടുള്ള കവിതകൾ മാത്രമല്ല കുഞ്ഞുങ്ങളെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുന്ന കവിതകളും ഉണ്ടായിരുന്നു പിന്നെ മകനോട് എന്ന പേരിൽ അതിലൊരു കവിത ഉണ്ടായിരുന്നു നിനക്ക് വീഴ്ച വന്നാലും നിന്നന്മ വെടിയല്ല നീ മലർ കാറ്റേറ്റ് വീണാലും മണമില്ലാത്തതാകുമോ മലർ പൂവ് കാറ്റുകൊണ്ട് വീണാലും അതിന് മണം ഇല്ലാതാകുന്നില്ല അതുപോലെ നിനക്ക് വീഴ്ച വന്നാലും നിൻ നന്മ വെടിയല്ലേ നിനക്ക് വീഴ്ച വന്നാലും നിൻ്റെ നന്മ നീ കൈവെടിയരുത് മകനെ എന്ന് പഠിപ്പിക്കുന്ന പാലം അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണു നീ അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണു നീ മഴക്കാർവാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുകാൽ അന്യൻ ഉയർച്ച അന്യൻ എന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ കൂട്ടുകാരന് നിൻ്റെ നാട്ടുകാരന് ഒരു അഭ്യുന്നതി ഉണ്ടാകുമ്പോൾ ഉയർച്ച ഉണ്ടാകുമ്പോൾ അവനൊരു അംഗീകാരം കിട്ടുമ്പോൾ അവനെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ നിൻ്റെ മനസ്സും ആനന്ദം കൊണ്ട് നിറയണം അഭിമാനം കൊണ്ട് നിറയണം എന്ന് ഒരു നല്ല അമ്മ കുഞ്ഞിനോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അന്യൻ ഉയർച്ച കാണുമ്പോൾ ആനന്ദിക്കേണ്ടതാണ് നീ മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്ന കൗതുകാൽ മഴക്കാർ ആകാശത്ത് കാണുമ്പോൾ മയിലുകൾ പീലി വരുത്തി ആടുന്നത് പോലെ നിൻ്റെ മനസ്സ് നിൻ്റെ അയൽക്കാരന് നിൻ്റെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അവനൊരു മേന്മയുണ്ടാകുമ്പോൾ നിൻ്റെ മനസ്സ് അഭിമാനം കൊണ്ട് നിറയണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന നല്ല അമ്മ ഇങ്ങനെയുള്ള കവിതകളെല്ലാം നിറഞ്ഞതാണ് ഈ ഇളംചുണ്ടുകൾ എന്ന് പറഞ്ഞ നമ്മുടെ ജിശങ്കർ ഗുവിൻ്റെ കവിതകൾ ആ കവിതകളൊക്കെ വായിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓലപ്പിപ്പി ഓലപ്പിപ്പി മറ്റൊരു കതിയാണ് ജന്തുക്കളെക്കുറിച്ചുള്ള കവിതകളാണ് അതിലുള്ളത് അതിലെപ്പോഴും ഓർക്കുന്നത് ആനയെ പറ്റിയുള്ള കവിത ആന ആനയെ പറ്റിയുള്ള കവിതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആനയെ കാണുന്നതിനേക്കാൾ ഗംഭീരമാണ് കവിത